ഹലോ ഗുഡ് മോർണിംഗ്. എൻ്റെ പേര് നിംഷ. ഞാൻ ITI ഗസ്റ്റ് ഇൻസ്ട്രക്ടറായിട്ട് വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ പ്രീവിയസ് വീഡിയോയിൽ നമ്മൾ റെയിൽവേ ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഫോർത്ത് സെമ്മിൻ്റെ ഭാഗമായിട്ടുള്ള റെയിൽവേ എഞ്ചിനീയറിങ്ങിൻ്റെ പോർഷൻസ് ആണ് പോയിൻ്റ് ആയിട്ടാണ് നമ്മളിവിടെ ക്ലാസ് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സിനുള്ള ഒരു ലെങ്തി വീഡിയോ ഇടാനുള്ള ഒരു നിർവാഹമില്ല. അതുകൊണ്ടൊരു പോയിൻ്റ് പോയിൻ്റ് ആയിട്ട് നോട്ട് ചെയ്യാനുള്ള കാര്യങ്ങളാണ് നോക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് വീഡിയോയിൽ നമ്മൾ എന്താ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോൺസെപ്റ്റ് ഓഫ് റെയിൽവേ ആയിരുന്നു. എന്തായിരുന്നു കോൺസെപ്റ്റ്? ക്രിയേറ്റ് വേസ് ആയിരുന്നു. അതെല്ലാവർക്കും ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. ഫസ്റ്റ് വീഡിയോ ആയത് തന്നെ ആയതുകൊണ്ട് തന്നെ കുറേ അത്ര കാര്യങ്ങളൊന്നും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇനി ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഹിസ്റ്ററിയാണ്. ഇന്ത്യൻ റെയിൽവേ അല്ലെങ്കിൽ റെയിൽവേയുടെയും ഇന്ത്യൻ റെയിൽവേയുടെയും ഹിസ്റ്ററീസ് ആയ നമുക്ക് വേൾഡ് ഹിസ്റ്ററിയിലേക്ക് പോവാം. ഫസ്റ്റ് സ്റ്റീം എഞ്ചിൻ ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തതെന്നാണ് ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത്. അദ്ദേഹത്തിൻ്റെ പേര് എന്ന് പറയുന്നത് നിക്കോളാസ് ജോസഫ് കഗ്നോട്ടാണ്. അദ്ദേഹം ഒരു ഫ്രഞ്ച് മെക്കാനിക്കാണ്. അദ്ദേഹം ഈ സ്റ്റീം എഞ്ചിൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത വർഷം എന്ന് പറയുന്നത് 1769. അതൊന്ന് നോട്ട് ചെയ്യണം. അതിനുശേഷം ഒക്ടോബർ 8, 1829 ഒരു കോമ്പറ്റീഷനാണ് നടത്തിയുണ്ടായത്. കോമ്പറ്റീഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു റെയിൽവേ ലൈനിൽ കൂടെ മൂവ് ചെയ്യുന്ന ബെസ്റ്റ് ലോക്കോമോട്ടീവ് കണ്ടുപിടിക്കാനുള്ള ഒരു കോമ്പറ്റീഷൻ. ആ കോമ്പറ്റീഷനിൽ വിന്നറായ ആളെയാണ് ലേറ്റർ നമ്മൾ ഫാദർ ഓഫ് റെയിൽവേ എന്നറിയപ്പെടുന്നത്. ചില നോട്ട്സിൽ നമുക്ക് ഫാദർ ഓഫ് റെയിൽവേ എന്നും അല്ലെങ്കിൽ ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ എന്നും അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രതീക്ഷിക്കാവുന്ന ഒരു പേരാണ് അദ്ദേഹത്തിൻ്റെ. അദ്ദേഹം ഈ കോമ്പറ്റീഷനിലാണ് വിന്നറായത്. വർഷം ആലോചിച്ചിരിക്കണം, ഒക്ടോബർ 8, 1829. അദ്ദേഹത്തിൻ്റെ പേര് ജോർജ് സ്റ്റീഫൻസൺ. ഓക്കെ, അദ്ദേഹം ആ കോമ്പറ്റീഷന് വിന്നറായതിന് ശേഷം നെക്സ്റ്റ് ഇയർ അതായത് 1830 ഫസ്റ്റ് പാസഞ്ചർ ട്രാവലാണ് നടത്തുന്നുണ്ടായി. ആ വർഷം അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, എന്നാലും നമ്മൾ കോമ്പറ്റീഷൻ നടന്ന വർഷം 1829 ആലോചിച്ച് വയ്ക്കണം. നെക്സ്റ്റ് വർഷമാണ് 1830 പാസഞ്ചർ ട്രാവലായിട്ട് അദ്ദേഹത്തിൻ്റെ ആ മോഡൽ യൂസ് ചെയ്തത്. ആ മോഡലിനൊരു നെയിമുണ്ട്, ലോക്കോമോട്ടീവ് റോക്കറ്റ്. അദ്ദേഹം കണ്ടുപിടിച്ച എഞ്ചിൻ്റെ പേര് ലോക്കോമോട്ടീവ് റോക്കറ്റ് എന്നാണ്. ഓക്കെ, അപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പിന്നെ അത് എവിടം തൊട്ട് എവിടം വരെയാണ് റൺ ചെയ്തതെന്ന് നോക്കി വയ്ക്കണം. ലിവർപൂൾ മുതൽ മാഞ്ചസ്റ്റർ വരെ. ലിവർപൂളും മാഞ്ചസ്റ്ററും UK ഭാഗങ്ങളാണ്. വേൾഡിൻ്റെ കാര്യമാണ് നമ്മൾ പറയുന്നത്. ഫസ്റ്റ് പാസഞ്ചർ ട്രാവൽ നടന്ന സ്ഥലങ്ങൾ ലിവർപൂൾ മുതൽ മാഞ്ചസ്റ്റർ വരെയാണ്. ട്രാവൽ നടന്ന വർഷം 1830. കോമ്പറ്റീഷൻ നടന്ന വർഷം 1829. ഫാദർ ഓഫ് റെയിൽവേ എന്നറിയപ്പെടുന്നത് ജോർജ് സ്റ്റീഫൻസൺ ആണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ വേൾഡ് ഹിസ്റ്ററിയിൽ നോക്കിയത്, പഠിച്ചത്. അതൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കണം. ഫസ്റ്റ് സ്റ്റീം എഞ്ചിൻ ഇൻട്രൊഡക്ഷൻ ആരായിരുന്നു, കോമ്പറ്റീഷനിൽ വിന്നർ ആരാണ്, ആരാണ് ഫാദർ അല്ലെങ്കിൽ ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ ഓഫ് റെയിൽവേ എന്നറിയപ്പെടുന്നത്, ഇത്തരം പോയിൻറ്സ് ഒക്കെ ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കണം. അടുത്ത് നമുക്ക് ഇന്ത്യൻ റെയിൽവേയുടെ ഹിസ്റ്ററിക്ക് ഒന്ന് പോകാം. ക്വൈറ്റ് ഇൻട്രസ്റ്റിംഗ് ആണ്. അത് പറയാനുണ്ടായ കാരണം എന്താണെന്നും കൂടി നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. ഓക്കെ, ഫസ്റ്റ് പാസഞ്ചർ ട്രെയിൻ റൺ ചെയ്ത ദിവസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ 167-ാമത്തെ പിറന്നാളാണ് അല്ലെങ്കിൽ ബർത്ത്ഡേ ആണ് ഇന്നെന്ന് പറയുന്നത്. ഇന്ന് April 16 ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നാണ് 167-ാമത്തെ ഇന്ത്യൻ റെയിൽവേയുടെ വാർഷികം അല്ലെങ്കിൽ വർഷം എന്ന് പറയുന്നത്. അപ്പോൾ അതൊരു ഇൻട്രസ്റ്റിംഗ് ആണ്. നമ്മുടെ ഫസ്റ്റ് ട്രെയിൻ അല്ലെങ്കിൽ ഫസ്റ്റ് പാസഞ്ചർ ട്രെയിൻ, യാത്രക്കാർക്ക് ആവശ്യമുള്ള ട്രെയിൻ റൺ ചെയ്ത വർഷം എന്ന് പറയുന്നത് 1853. ഡേ എന്ന് പറയുന്നത് ഏപ്രിൽ 16 ആണ്. അപ്പോൾ അന്നത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡാൽഹൌസി പ്രഭുവിൻ്റെ കാലത്താണ് ഇത്. 1853 അവിടെ ഭരിച്ചിരുന്നത് ലോർഡ് ഡാൽഹൌസി ആണ്. അദ്ദേഹം ഈ പാസഞ്ചർ ട്രെയിൻ റൺ ചെയ്തുകൊണ്ട് തന്നെ അന്നത്തെ ദിവസം പബ്ലിക് ഹോളിഡേ ആയിട്ട് കൊടുക്കേണ്ടായി. അപ്പോൾ ഇന്ന് നമ്മുടെ അവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊറോണ വൈറസ് കാരണം നമുക്ക് പബ്ലിക് ഹോളിഡേ പോലെ അങ്ങനെ വീട്ടിലിരിക്കുകയാണ്. അപ്പോൾ അത് കണക്ട് ചെയ്ത് പഠിക്കാൻ കുറച്ച് എളുപ്പമാണ്. 1853 ഏപ്രിൽ 16 ഫസ്റ്റ് ട്രെയിൻ റൺ ചെയ്തു. അന്ന് അദ്ദേഹം ലോർഡ് ഡാൽഹൌസി പ്രഭു അവിടെ എന്ത് കൊടുത്തു, പബ്ലിക് ഹോളിഡേ കൊടുത്തു. ഇന്ന് അതിൻ്റെ 167-ാം ഡേറ്റാണ് അല്ലെങ്കിൽ 167-ാമത്തെ വർഷമാണ്. അപ്പോൾ അതൊന്ന് ഓർത്തു വയ്ക്കാം. പിന്നെ ഫസ്റ്റ് പാസഞ്ചർ ട്രെയിൻ എവിടം തൊട്ട് എവിടം വരെയാണ് റൺ ചെയ്തതെന്നും കൂടി നോക്കണം. അത് നമുക്ക് എളുപ്പം ആലോചിക്കാവുന്നൊരു തന്നെയാണ്. മുംബൈയിലാണ്. മുംബൈ മുതൽ താനെ വരെ, മഹാരാഷ്ട്രയിലെ മുംബൈ മുതൽ താനെ വരെയുള്ള 33 km അല്ലെങ്കിൽ അപ്രോക്സിമേറ്റ്ലി 34 km ആണ് അത് റൺ ചെയ്തത്. ആ ഫസ്റ്റ് പാസഞ്ചർ ട്രാവലിൽ ഏകദേശം 400 പാസഞ്ചേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ പേപ്പറിൽ വരെ അത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത് കാണാൻ ഡേ ആയതുകൊണ്ട് കുറച്ചുകൂടി നിങ്ങൾക്ക് ഇന്നത് ഒന്ന് ചെക്ക് ചെയ്യാം.
ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ 400 പാസഞ്ചേഴ്സ് ആയിട്ടാണ് നമ്മൾ ഫസ്റ്റ് പാസഞ്ചർ ട്രാവൽ ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതാണ് നമ്മുടെ ഇന്ത്യൻ റെയിൽവേയുടെ ഹിസ്റ്ററി. പിന്നെ അതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇന്ത്യൻ റെയിൽവേയുടെ കൺസ്ട്രക്ഷൻ നടത്തിയത് ആരായിരിക്കും? മറ്റാരുമല്ല, ജോർജ് സ്റ്റീഫൻസണിൻ്റെ സണ്ണാണ്, മകനാണ്. അദ്ദേഹത്തിൻ്റെ പേര് റോബർട്ട് സ്റ്റീഫൻസൺ എന്നാണ്. അപ്പോൾ നമ്മുടെ വേൾഡിൽ ജോർജ് സ്റ്റീഫൻസണിൻ്റെ മാതൃകയാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയത്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ മകൻ്റെ കൺസ്ട്രക്ഷൻ സൂപ്പർവിഷനിലാണ് നമ്മുടെ ഇന്ത്യൻ റെയിൽവേ ഡെവലപ്പായത്, അല്ലെങ്കിൽ ഇന്ത്യൻ റെയിൽവേ റൺ ചെയ്തത്. ഓക്കെ, അതൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. കുറച്ച് ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സ് ആണ്, ഇൻട്രൊഡക്ഷൻ ആണ്. എപ്പോഴും ഇതൊന്നും ചോദിക്കാറില്ല, പക്ഷേ പി എസ് സിക്കൊക്കെ ആവശ്യം വരും. ഐ ടി ഐയിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഭാഗം. ഇൻട്രൊഡക്ഷനിൽ വരുന്ന കുറച്ച് കുറച്ച് പോയിൻ്റ്സ് ആണ്. ഇനി നമ്മൾ ആവശ്യമുള്ള, അതായത് നോട്ട് ചെയ്ത് വയ്ക്കാനുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ഭാഗങ്ങളാണ് ഇനി നോക്കാൻ പോകുന്നത്. ഇനി പറയാൻ പോകുന്നത് ഇന്ത്യൻ റെയിൽവേ. അപ്പോൾ നമ്മൾ വേൾഡ് ഹിസ്റ്ററിയൊക്കെ നോക്കി, ഇനി ഇന്ത്യൻ റെയിൽവേയുടെ കുറച്ച് കാര്യങ്ങളാണ്. എത്ര സോൺസ് ഉണ്ട്? നമ്മൾ ഇന്ത്യക്കാർ ഇതൊക്കെ അറിഞ്ഞിരിക്കണം. എത്ര സോൺസ് ഉണ്ട് ഇന്ത്യൻ റെയിൽവേയിൽ, അല്ലെങ്കിൽ നമ്മുടെ റെയിൽവേയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? അതൊക്കെ നമുക്കൊരു അറിവായിട്ട്, ജനറൽ നോളജായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്യാം. റെയിൽവേ എഞ്ചിനീയറിംഗ് പഠിക്കുമ്പോൾ ഇതും കൂടിയും ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇന്ത്യൻ റെയിൽവേക്ക് ഇപ്പോഴത്തെ കണക്കനുസരിച്ച് 17 സോൺസ്. ലാസ്റ്റ് ആഡ് ചെയ്തത് കൊങ്കൺ സോണാണ്. അത് 2017 ആഡപ്പ് ചെയ്തത്. ഓക്കെ, അതിൻ്റെ ഓരോന്നിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ഒന്ന് നോക്കി വയ്ക്കണം. സെൻട്രൽ റെയിൽവേ സോൺ. അപ്പോൾ നമുക്ക് ഇന്ത്യയുടെ മാപ്പൊക്കെ ഒന്ന് ആലോചിച്ചിട്ട് ജസ്റ്റ് ഇതിനെ കണക്ട് ചെയ്ത് പഠിക്കാവുന്നതാണ്. സെൻട്രൽ റെയിൽവേ സോണിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് മുംബൈയിലാണ്. ഈസ്റ്റേൺ റെയിൽവേ സോണിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് കൊൽക്കത്തയാണ്. നോർത്തേൺ റെയിൽവേ സോണിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് അറിയാം, ന്യൂഡൽഹിയാണ്. സതേൺ റെയിൽവേ സോണിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ചെന്നൈയാണ്. വെസ്റ്റേൺ റെയിൽവേ സോണിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് മുംബൈയാണ്. ചർച്ച് ഗേറ്റ് അങ്ങനെ തന്നെ പഠിക്കണം, മുംബൈ ചർച്ച് ഗേറ്റ്. അതായത് സെൻട്രൽ റെയിൽവേ സോണിൻ്റെ മുംബൈ CST ആണ്, വെസ്റ്റേൺ റെയിൽവേ സോണിൻ്റെ മുംബൈ ചർച്ച് ഗേറ്റ് ആണ്. ഇത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണോയെന്ന് ചോദിച്ചാൽ ജനറൽ നോളജ് വൈസ് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ടെക്സ്റ്റിൽ അത് കൊടുത്തിട്ടുമുണ്ട്, അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കണം. ഓക്കെ, ഇനി ഇന്ത്യയിലുള്ള റെയിൽ റൂട്ട് എത്ര കിലോമീറ്ററോളം ഉണ്ട്? നമ്മുടെ ഇന്ത്യയിൽ റെയിൽ ലെങ്ത്, റെയിൽവേ പാളങ്ങൾ, ആ ലെങ്ത്ത് എത്രയുണ്ടെന്ന് നമുക്കൊന്ന് നോക്കി വയ്ക്കാം. ജസ്റ്റ് ഒരു കൗതുകത്തിന് നോക്കി വെച്ചോണ്ട് കേട്ടോ. ബിഫോർ ഇൻഡിപെൻഡൻസ്, ഇൻഡിപെൻഡൻസിന് മുൻപ് വരെ 65,217 കിലോമീറ്റർ ഉണ്ടായിരുന്നു ഇന്ത്യൻ റെയിൽവേയുടെ ലെങ്ത്ത് എന്ന് പറയുന്നത്. ഇൻഡിപെൻഡൻസിന് ശേഷമായപ്പോൾ അത് 54,149 കിലോമീറ്റർ. ഇൻഡിപെൻഡൻസ് കിട്ടിയപ്പോൾ നമ്മൾ കുറച്ച് ഭാഗം, അതിൻ്റെ 10,000 ബാക്കി കിലോമീറ്റേഴ്സ് നമ്മൾ പാകിസ്ഥാന് നമ്മുടെ കയ്യിൽ നിന്ന് പോയി, പാകിസ്ഥാന് വേണ്ടി പോയി. 2008 പിന്നെ ഇൻഡിപെൻഡൻസ് ഒക്കെ കഴിഞ്ഞ് കുറേ വർഷങ്ങൾ കഴിഞ്ഞ് 2008 ആയിരുന്നപ്പോൾ നമ്മൾ കുറേ കുറച്ചുകൂടി ഭാഗം എക്സ്റ്റെൻഡ് ചെയ്തു. കുറച്ച് പണി കൺസ്ട്രക്ഷൻ വെച്ചിട്ട് നമ്മൾ ഇന്ത്യക്കാർ കുറച്ചും കൂടി റെയിൽ ലെങ്ത്ത് എക്സ്റ്റെൻഡ് ചെയ്തു. 63,327 കിലോമീറ്റർ ആ എക്സ്റ്റെൻഷൻ വന്ന്. 10,000 കിലോമീറ്റർ മാത്രമാണ് നമ്മൾ 2008 വരെയുള്ള വർഷം കൊണ്ട് ഉണ്ടാക്കിയത്. അപ്പോൾ ഞാൻ നോർമലി പറയുകയാണെങ്കിൽ ഇന്ത്യക്ക് നമ്മൾ കൊടുത്തതെന്ന് പറഞ്ഞാൽ 10,000 കിലോമീറ്ററാണ് നമ്മൾ റെയിലായിട്ട് ഇൻക്രീസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നോർമൽ കേസിൽ ഇന്ത്യൻ റെയിൽവേ എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരുടെ ഒരു ഗിഫ്റ്റ് തന്നെയാണ്. അതൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വയ്ക്കുക, നോട്ട് ചെയ്ത് വയ്ക്കല്ല, ഒന്ന് അറിഞ്ഞ് വയ്ക്കുക. ഇന്ത്യൻ റെയിൽവേസ് ഗിഫ്റ്റ് ഓഫ് ബ്രിട്ടീഷ്, ബ്രിട്ടീഷുകാരുടെ ഗിഫ്റ്റാണ്. എന്താ വെച്ചാൽ ഇൻഡിപെൻഡൻസിന് ശേഷം നമ്മൾ പണി കഴിപ്പിച്ചത്, അല്ലെങ്കിൽ നമ്മൾ റെയിൽ ലെങ്ത്ത് എക്സ്റ്റെൻഡ് ചെയ്തതെന്ന് പറയുന്നത് ഏകദേശം ഒരു 10,000 കിലോമീറ്റേഴ്സൊക്കെയാണ്, അല്ലെ, ഒരു 9,000 അത്രയും കിലോമീറ്റേഴ്സാണ് നമ്മൾ കുറച്ചുകൂടി ഏറ്റെടുത്തിട്ടുള്ളൂ. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കാം. അടുത്തത് തൊട്ട് നമ്മൾ ടെക്നിക്കൽ ടേംസ് ആൻഡ് പെർമനൻ്റ് വേ ഓഫ് ട്രാക്കിലേക്കാണ് പോകുന്നത്. പെർമനൻ്റ് വേ എന്താന്ന് പറഞ്ഞതിൻ്റെ അതൊക്കെ റെയിൽവേയുടെ സ്റ്റഡിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങളാണ് ഇനി വരാൻ പോകുന്നത്. ഇപ്പം ഇത്രയും ഭാഗങ്ങളൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വയ്ക്കാം. ഇതൊക്കെ ഇൻട്രൊഡക്ഷൻ ആൻഡ് ഹിസ്റ്ററിയിൽ പെടുന്ന ഭാഗങ്ങളാണ്. ഇനി വരുന്നതാണ് നമ്മുടെ നമുക്ക് എല്ലാവർക്കും റെയിൽവേയിൽ അറിഞ്ഞിരിക്കേണ്ട കുറേ ഭാഗങ്ങൾ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോയിലത്തെ ക്ലാസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ ക്ലാസ് ഒന്ന് സോർട്ട് ഔട്ട് ചെയ്ത് ലിസ്റ്റ് ചെയ്ത് വയ്ക്കാം.